വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാല്, നമ്മള് 1 വീക്ക് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് ആ ഒരു ദിവസം നമ്മൾ പോയി വന്നതേ ഉള്ളൂ. അപ്പോ വന്നിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് പോകണം. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്യാതെ ഇന്ന് പോയത്, അതിന്റെ പണി മറന്നുപോയി. ഇനിയിപ്പോ നാളെ ഇപ്പം പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും കൊണ്ട് നാളെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുശേഷം ഇനി പോകേണ്ടത് 31-ന് അല്ലേ, 31-ന്. അപ്പൊ 31-ന് പോയിട്ടാകുമ്പോ ഒരു സ്കാൻ ഉണ്ട്. ആ സ്കാനും കൂടി കഴിഞ്ഞിട്ട് ഡോക്ടർ ചിലപ്പോ അന്ന് അഡ്മിറ്റ് ആക്കും, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന ആ ഒരു ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരുന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 31 ദിവസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും, അതായത് ലേബർ സൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് വാട്ടർ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല്, കാരണം അന്ന് ആ ഒരു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു പെയിൻ പോലെ ചില സമയത്ത് ഇങ്ങനെ വരുന്നു പോകുന്നു വരുന്നു പോകുന്നുണ്ടെന്ന് അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പെയിന് ലേബർ പെയിൻ ആയിട്ട് മാറും, ആ മാറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. ആ പെയിന് കൂടും, അപ്പൊ വേഗം തന്നെ വരാന്ന് പറഞ്ഞു. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, നമ്മള് ബേബിക്ക് ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ നമ്മള് വരുന്ന സമയത്ത് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയൊരു ബോക്സ് ആണ്. അപ്പൊ അതിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം നമ്മള്. നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ല, നാളായിട്ട് എടുക്കാന്ന് വിചാരിച്ചു വീഡിയോ. പക്ഷേ നമുക്ക് കാണാനുള്ള എക്സൈറ്റ്മെന്റ് അത് വേ പൊളിച്ചിട്ട് നമുക്ക് അത് കാണണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വന്നാൽ ഇന്ന് ഇന്ന് തന്നെ വീട് എടുക്കാന്നുള്ള അത് പൊളിച്ച് എന്തായാലും പൊളിച്ചിട്ട് ആദ്യം നോക്കണ്ട. നമുക്ക് എന്തായാലും നിങ്ങളെയും കൂടി കാണിച്ചുകൊണ്ട് തന്നെ പൊളിക്കാലാന്ന്. കുറെ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്ന് ഇത് വാങ്ങിയെന്നൊക്കെ. നമ്മളിത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് ലിറ്റിൽ ഹുയിസ് എന്ന് പറഞ്ഞിട്ട്, ഈ കാലിക്കറ്റിലുള്ള ഒരു ടീം ആണ്. അപ്പൊ അവരുടെ കയ്യിലാണ് നമ്മള് സാധനം വാങ്ങിയിട്ടുള്ളത്. അവരുടെ ലിങ്ക് ആവണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്തൊക്കെ. നല്ല നല്ല ബെഡും ബാസ്കറ്റും എല്ലാം നല്ല ഒരേ കളറിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓർഡറും അവര് മേക്ക് ചെയ്ത് തരും, കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പൊ നമ്മള് വാങ്ങിയ സാധനം എന്താന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം, അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടി എന്ന് പറഞ്ഞത്, വല്ല സ്മെല്ല് പെട്ടി തന്നെയാണ് അവര് പാക്ക് ചെയ്ത് വായിച്ചിട്ടുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ. അൺബോക്സിംഗ്. ശരിക്കും ഇത് പൊളിക്കുമ്പോ നമുക്ക് കഴിക്കുന്ന പെട്ടി പൊളിക്കുന്ന പോലത്തെ ആ ഒരു ഫീൽ ഉള്ളത്. പോയിട്ട് പെട്ടി പൊളിക്കുന്ന തന്നെ. മേലെന്നെ അത് കാണുന്നുണ്ട് സംഭവം. അസ്യ എന്തെങ്കിലും പറ എന്താ പറയണ്ടേ? പറയത്ത് നീ. ഓക്കെ ഇതാണ് നമ്മളെ ബേബിക്കുള്ളതിന്റെ ബെഡ്. അതിന് കവർ പൊട്ടിക്കാം. അത് നമുക്ക് ബെഡിൽ ഇവിടെ ബെഡിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ബെഡിൽ വെക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അടുത്ത സാധനം എന്താന്ന് വെച്ചാല് ബാസ്കറ്റ് ട്ടാ. ബാസ്കറ്റ് നമ്മള് വിചാരിച്ച പോലെയല്ലേ ഇതില്ലേ. നമ്മള് ഫോട്ടോയില് കണ്ടപ്പോ കുഞ്ഞെന്നാ വിചാരിച്ചേ. സത്യം പറഞ്ഞാൽ വലിയ സാധനം തന്നെ. അപ്പൊ ഹോൾഡർ എവിടെ? ഹോൾഡർ ഇതില്ല. ഇതിന്റെ അടുത്തണ്ടാ? ഇല്ലല്ല. ബാസ്കറ്റിൽ ഇട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഇല്ല. അത് കുഞ്ഞല്ലേ, കുഞ്ഞല്ലേ. നമ്മള് 3 സാധന പറഞ്ഞിട്ടുണ്ടായതല്ലേ. ഇത് ഒരു ബാസ്കറ്റും ബെഡും പിന്നെ ഈ പില്ലോ അല്ലേ. നമ്മള് ഫുള്ള് പൊട്ടിച്ചിട്ട് നമ്മ കാണിച്ചു തരാം. നമ്മളെ ഇതിന്റെ കളറാന്നല്ല നദീർക്ക ബെഡ്ഷീറ്റിന്റെ സേവ് കളറാന്നല്ല. വിചാരിച്ച പോലെ അല്ല ട്ടാ, ഞാൻ ഇത്ര വലുതാണെന്ന് വിചാരിച്ചിട്ടില്ല ഒരിക്കലും. അതെ, ഇത്രയും വലുതാണെന്ന് വിചാരിച്ചിട്ടില്ല. നല്ല അടിപൊളി വലിയ സാധനം തന്നെ ട്ടാ വെട്ടി. നല്ല കളറും. ഇത് എന്തായാലും നമ്മളെ സബ്സ്ക്രൈബർ ചോദിക്കും ഇത് ആരായി സെലക്ട് ചെയ്ത് ഞാനാണ്. ഇത് ഇതിന്റെ ഇത് വരുന്നതാണ് കേട്ടോ, നെറ്റ് വരുന്നത്. ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, അത് പഠിക്കണം. എങ്ങനെയായിരിക്കും മർസി? ആ ഇത്
എങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലേ. ഐഡിയ ഇല്ല, അത് എന്തായാലും ചെയ്ത് നോക്കാം നമുക്ക്. അതവിടെ വെക്ക്, നമുക്ക് എന്നിട്ട് നോക്കാം. ഇതാണ് ബെഡ്, അടിപൊളി സാധനം. അതിന് പറ്റിയ ഒരു പില്ലോ ഉണ്ട്, പിന്നെ രണ്ട് സൈഡ് പില്ലോ. യെസ്, ഇതെങ്ങനെ വെക്കുന്നത്? ഇതങ്ങനെ അല്ലല്ല, ഇങ്ങനെ ഫ്രണ്ട് ഇപ്പുറത്തായിട്ടല്ലേ. അങ്ങനല്ല നദീർക്ക, തിരിച്ചിട്ട് ഈ സംഭവം എന്റെ അടുത്തേക്ക് വാ. എന്റെ നല്ല അടിപൊളി ബെറ്റ്, നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ഇതുണ്ട്, തടി നല്ല സൈസും. ഞാൻ ഇത്രയും വലുതാണെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ, അവരെ ഫോട്ടോയിലൊക്കെ കണ്ട സമയത്ത് ഇത്രയും വലുതാണെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് സംഭവം അല്ല, അതന്നെ ഇത് ചെറുതായി പോവും. പിന്നെ ഇതിന്റെ സ്ക്വയറും ഉണ്ടായി, എന്നിട്ട് സ്ക്വയറ് നമുക്ക് എന്നാ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു, അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇതന്നെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട്, നല്ല വലിപ്പുണ്ട്, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും വലിപ്പുണ്ട്. പിന്നെ ഇതന്നെ ഈ ഒരു ഇതിലുണ്ടായിനല്ലേ, ഈ ഒരു കളർ മാത്രമല്ലേ. പക്ഷെ ഞാൻ എനിക്ക് ഈ ഒരു കളറ് ഇതിന്റെ ഒന്നിച്ച് വരുമ്പോ അതിന്റെ കുറച്ചും കൂടി രസം തോന്നിട്ട് അങ്ങനെ പറഞ്ഞേ. ഇതില്ലാണ്ട് ഇത് മാത്രമായിട്ട് ഉള്ളതുണ്ടായത്. അപ്പൊ ഞാൻ ബെഡ് പൊളിച്ചോണ്ട് മസ്തിന് ബാസ്കറ്റ് ഞാൻ പൊളിച്ചോളൂ. അവർക്കുണ്ടായില്ലേ പൊളിക്കാനുള്ള, അൺബോക്സിങ് ചെയ്യാനുള്ള ആഗ്രഹം അല്ലേ. ആ ചെരിച്ചിട് ചെരിച്ചിട്, ഞാൻ ബാസ്കറ്റ് ഇത്ര വലുതാണെന്ന് വിചാരിച്ചിട്ടില്ല. ഡിഫറെന്റ് ഉണ്ട് ഇത്, നമുക്ക് നേരിട്ട് കണ്ട വല്യ നല്ല വല്യ സൈസ് ഉണ്ട് സാധനം. അത് തുറന്നു നോക്കി, അതില് ഹോൾഡർ ഉണ്ടോ നോക്കി. യെസ്, ഞാൻ പറഞ്ഞിട്ടില്ല അതിലെ ഹോൾഡർ ഉണ്ടാവും. അപ്പൊ ഇത് ഡബിൾ അൺബോക്സിംഗ് ആയിട്ടോ നിനക്ക്? ഡബിൾ അൺബോക്സിംഗ്. അപ്പൊ നമ്മളെ ബെഡും ബാസ്കറ്റും കണ്ടില്ലേ, ഇനി ഹോൾഡർ കാണിച്ചു തരാം. ഹോൾഡർ നമുക്ക് സിപ്പ് ചെയ്യണം, സിപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം അല്ലേ. ഇതൊരു ഇങ്ങനെ കുഞ്ഞു ബെഡ്, ബെഡ് പോലെ അല്ലേ. ആ ഇതൊരു ബെഡ് പോലെ, ഇത് നമുക്ക് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയോ? ഇല്ല, വെറുതെ ഒന്ന് കിടത്താം, ജസ്റ്റ് ഒന്ന് കിടത്താം. നമുക്ക് സിപ്പ് ഇടട്ടെ. ഞാൻ ഇടണം? അപ്പൊ അങ്ങനെ ഒരു ഹോൾഡർ ആയി. ഇനി ഇത് അതൊന്നും ചെയ്യാനൊന്നും അതില് അങ്ങനെ കടത്തലായിരിക്കൂലേ. ത്രികോണം പോലെ ഇങ്ങനെ ഒരു സംഭവം വരണ്ടേ. ഇതൊരാളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ, എനിക്ക് ഒറ്റക്ക് ആവുന്നില്ല. ഇവിടെ ഇവിടെ പിടിക്ക്, ഇവിടെ ഇങ്ങനെ പിടിക്ക്. ഓക്കേ, ഇതാണ് ഹോൾഡർ. യെസ്, അപ്പൊ നമ്മളെ മൂന്ന് സംഭവം അങ്ങനെ കിട്ടി. കളർ അടിപൊളിയാണ് ബെഡിന്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പില്ലോ, ഈ കുഞ്ഞു പില്ലോ. നീ എടുക്കുവാണെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ എന്തായാലും നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ, നല്ല മൂന്നും നല്ല അടിപൊളി സംഭവം തന്നെ. നമ്മള് വിചാരിച്ചതിനേക്കാളും അടിപൊളി ആയിട്ടുണ്ട് സംഭവം. ഞാൻ ബാസ്കറ്റ് ഇത്ര ഉണ്ടാവുന്ന വിചാരിച്ചു, ബാസ്കറ്റും ബെഡാണ് ശരിക്കും നമ്മളെ നെട്ടിച്ചത് അല്ലേ. ഹോൾഡർ നമ്മളെ ഏകദേശം ഈ ഒരു സൈസ് തന്നെ വിചാരിച്ചത്, നമ്മള് കണ്ടതായിരുന്നു ഇങ്ങനത്തെ ഒരു സൈസ്. പക്ഷെ ബെഡ് എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സൈസ് പ്രതീക്ഷിച്ചിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ബാസ്കറ്റും ഈ ഒരു സൈസ് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ വീഡിയോയില് നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ട് എന്ന് അറിയില്ല. സൈസ് ശരിയാണല്ലേ, ഫോട്ടോയില് കാണുന്ന അവർക്ക് വീഡിയോയും കാണാല്ലേ. യെസ്, അതന്നെ. അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി? അത് എനിക്ക് തോന്നുന്നു നദീർക്ക് ഇങ്ങനെ ആയ ഇലാസ്റ്റിക് ഫുൾ ബെഡിന് ഇടലാണ്. ആ ഇത് ഇങ്ങനെ തന്നെ ട്ടോ സംഭവം, ഇങ്ങനെ തന്നെ. ആ എല്ലാം ഞാൻ തന്നെ പറഞ്ഞിരുന്നു. അടിപൊളി മൂന്നാട്ടാ നമ്മള് ബേബിക്കായിട്ട് ഇപ്പൊ വാങ്ങിച്ച സെറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ഹോൾഡറും പിന്നെ ഈ ഒരു ബെഡും നമുക്ക് ഹോസ്പിറ്റൽ ബാഗിന്റെ ഒന്നിച്ച് തന്നെ വെക്കണം അല്ലേ. ബാസ്കറ്റ് നമുക്ക് ഇവിടെ ഇവിടെ വെക്കാം, ബാസ്കറ്റ് നമുക്ക് ഹോസ്പിറ്റൽ ആവശ്യമുള്ള. സാധനം ഈ മൂന്ന് സാധനങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ എന്ന് വിചാരിച്ചാല് നമ്മളിത് പെട്ടെന്ന് തന്നെ കാണിക്കാനുള്ള കാരണം എന്ന് വിചാരിച്ചാല്
ഇനി എപ്പാന്ന് എന്താണ് സംഭവിക്കുന്ന പറയാൻ പറ്റൂല. അപ്പൊ ഇനി നമുക്ക് കാണിക്കാൻ വേണ്ടി സമയം എന്തായാലും കിട്ടൂല. അങ്ങനെയുണ്ട്. വർഷിങ്ക് ഇഷ്ടല്ലേ? ഞണ്ട സെലക്ഷൻ ആണ് കേട്ടോ, അടിപൊളി സെലക്ഷൻ. ഒരു സംഭവമില്ല, നമ്മളെ ഫാത്തിമയുടെ വന്നിട്ടുണ്ട്. ഫാത്തിമയിലും പറയുന്ന എതിർക്കൊക്കെ ഭയങ്കര സംഭവമാണ്. പിന്നെ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മർസി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പേടിയാകുന്നുണ്ട്. ഡോക്ടറെ ഡോക്ടർ ചിരിച്ചോടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാവർക്കും ഡെലിവറി ഡേറ്റ് ആകും, ഉണ്ടായിരുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നത്, നമ്മള് ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്തതാണ് കാണിക്കാൻ വേണ്ടിട്ട്. അപ്പോ ഇനി എന്താ, ഇനി ഇനി നമുക്ക് 30-ാം തീയതി പോയിട്ടാകുമ്പോ വരാല്ലേ. അപ്പൊ എല്ലാരും എന്നാലും പറയേ, ഒരു മനസമാധാനത്തിന് വേണ്ടിട്ട് എല്ലാത്തിലാകാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഒന്നാമത് നമ്മ വീഡിയോ ലേറ്റ് ആവുന്നോണ്ട് കൊറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമില് ഡെലിവറി കഴിഞ്ഞാണോ, നമ്മളെ സ്റ്റാറ്റസ് എല്ലാം കാണുമ്പോ തന്നെ അവര് ആയിരിക്കുന്ന ഈ എന്താ പറയാ ഡെലിവറി ആയി എന്നുള്ള സ്റ്റാറ്റസ് ആണോ അവർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരെ ചിരിച്ചിരുന്നറിയാ, നിങ്ങ പറയൂ, ഞാൻ ഇടക്ക് കയറി പറഞ്ഞിരുന്നു പറഞ്ഞിട്ടില്ല, അവര് ഇത് ഓർത്തിട്ട് ചിരിച്ചു പോയത്. അപ്പൊ നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വേഗം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.